നമസ്കാരം, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. CBI 5 നഷ്ടങ്ങളും എന്ന് പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ CBI 5 സീരീസ് വരികയാണ്. അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു നായകൻ പിന്നെയും അവതരിക്കുന്നു. ഓരോ വർഷങ്ങൾ കഴിയും തോറും അയാൾ അതേപോലെ തന്നെ വരുന്നു. CBI എന്ന ഒരു വാക്കിന്റെ എംബ്ലം പോലെ തന്നെയാകുന്നു മമ്മൂട്ടിയുടെ സേതുരാമയ്യർ എന്നുള്ള കഥാപാത്രം. അപ്പം ആ സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, റെക്കോർഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതുവരെ മലയാളത്തിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് 5 ഭാഗം വന്നിട്ടില്ല. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ അങ്ങനെ ഒരു ഭാഗം വന്നിട്ടില്ല. അതും ഒരേ നായകനും ഒരേ രീതിയിൽ തന്നെ ഉള്ള ഒരേ പാറ്റേണിലുള്ള കഥകളും ഒരേ ഡയറക്ടർ, ഒരേ തിരക്കഥാകൃത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ഒരേ അതിനകത്തിലൊക്കെ ആദ്യം മുതലേ ഉള്ളതായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മമ്മൂട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ CBI ഉദ്യോഗസ്ഥർ എന്നുള്ളത് തന്നെയാണ്. എന്താണേലും ഇവിടെ നമുക്കൊരു ഭീകരമായ നഷ്ടമാണ് വരുന്നത്. വേറെ ഒന്നുമല്ല, ജഗതി ചേട്ടന്റെ നഷ്ടമാണ്. വലിയ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു ഒരു സീനിലെങ്കിലും ജഗതി ചേട്ടൻ ഉണ്ടാകും എന്നുള്ളത്. ഈ സിനിമയെ കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ ജഗതി ചേട്ടനെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്പിളി ചേട്ടൻ അതിനകത്ത് ഉണ്ടാകും എന്നൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അറിയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം അതിനകത്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ്. പല രീതിയിൽ ബുദ്ധിയുടെയും അല്ലെങ്കിൽ വേഷവൈവിധ്യത്തിന്റെയും കൂർമതകളിലൂടെ നമ്മളെ വിസ്മരിപ്പിച്ച, തുടക്കം മുതലുള്ള CBI സീരീസുകളിൽ നമ്മളെ വല്ലാതെ കൈയടിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പിന്നീട് എവിടേക്കോ ഇടയ്ക്ക് വെച്ച്, അല്ലെങ്കിൽ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മിസ്സായ സുരേഷ് ഗോപിയുണ്ട്. അതൊക്കെ പിന്നീട് നമ്മൾ മറന്നാണ്. പക്ഷേ ഈ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വല്ലാത്ത ഒരു രസകരം തന്നെയായിരുന്നു. അതിനുശേഷം സുകുമാരനെ നഷ്ടപ്പെട്ടു. അങ്ങനെ അതിനകത്തിൽ ഉണ്ടായിരുന്ന ഒത്തിരി പേരെ അതിനകത്തിൽ നഷ്ടപ്പെടും. പ്രതാപചന്ദ്രൻ, അങ്ങനെ ഓരോരുത്തരെയും അതിനകത്തിൽ നഷ്ടപ്പെട്ടു. അടൂർ പങ്കജം. അപ്പം ഇപ്പോൾ പുതിയ സിനിമ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പിന്നീട് ലാസ്റ്റ് അവസാന ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന കലാഭവം മണി, അപ്പൊ അങ്ങനെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഉള്ളവരൊക്കെ ഒരുപാട് പേരെ നമ്മൾ ഇതിനകത്തിൽ മിസ് ചെയ്യുകയാണ്. അപ്പൊ ഈ CBI 5 എന്നുള്ള ഒരു സിനിമ വരുമ്പോഴത്തേക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങൾ, കഥയും കാര്യങ്ങളും നായകനും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ ഒന്നാണെങ്കിൽ പോലും, കഥാപാത്രങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന, ഒരു നോക്ക് കാണണം എന്നുള്ള നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് പേരില്ലാതായി എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ജഗതി ചേട്ടനെ തന്നെയായിരുന്നു. അപ്പൊ എന്നാലും ആ ഒരു നഷ്ടം വരുന്നു. പക്ഷെ ഇതിനോടൊപ്പം തന്നെ പുതിയ കുറെ പേരും കൂടി ഈ സിനിമയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. രഞ്ജി പണിക്കർ ഉണ്ടെന്നറിയാം, സൗബിൻ, അതേപോലെ ആശാ ശരത്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഏറ്റവും വലിയ നഷ്ടം ജിഷ്ണു ഉണ്ടായിരുന്നു, ഒരു സീരീസിൽ ഉണ്ടായിരുന്നു ജിഷ്ണു. നമുക്കറിയാം ഇന്ന് ഈ പറഞ്ഞവരെല്ലാം നമ്മളെ ജഗത് ചേട്ടൻ ഒഴികെ ബാക്കി എല്ലാവരും നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ ആളുകളാണെന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. അപ്പം ഇതൊരു വലിയ നഷ്ടം തന്നെയാണ്. ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ ഓർമ്മ വരുന്ന ഒരുപാട് കഥാപാത്രങ്ങളാണ് ഈ പറഞ്ഞവരെല്ലാം തന്നെ. അപ്പം